പഴയ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് കുട്ടികളെ അടിച്ചു വളർത്തണം എന്നൊക്കെ. പക്ഷെ ഇന്നത്തെ കാലത്ത് നാം കുട്ടികളെ ശിക്ഷിക്കുന്നത് വളരെ കുറവാണ്. മാമിന്റെ അഭിപ്രായത്തിൽ നമ്മൾ കുട്ടികളെ ശിക്ഷിക്കാമോ? മാത്രമല്ല എത്ര വയസ്സ് വരെ കുട്ടികളെ ശിക്ഷിക്കാം, പ്രത്യേകിച്ചും പെൺകുട്ടികളെ? ഈ ശിക്ഷ എന്ന് പറയുന്നതിന് ഡെഫിനിഷൻ വേണം. രക്ഷകർത്താക്കൾ രക്ഷിക്കാനുള്ളവരാണെന്നാണ് വെപ്പ്. ശിക്ഷകൾ എന്ന് പറയുമ്പോൾ അതിനൊരളവുണ്ട്. ശിക്ഷ ശിക്ഷണം എന്തെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മോറലി ആ കുട്ടിയെ താക്കാനോ ഫിസിക്കലായിട്ട് അബ്യൂസ് ചെയ്യുന്ന രീതിയിലോ, അതായത് നല്ലോണം അടിച്ചു പൊട്ടിക്കുക, കൈ പൊട്ടിക്കുക, തൊട പൊട്ടിക്കുക, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പൊട്ടിക്കുക, ആ കുട്ടിയുടെ മാനസികമായിട്ട് മോറലി ആ കുട്ടിയെ താക്കുക, കളിയാക്കുക, ഇതൊക്കെ ശിക്ഷകളായിട്ട് പല പേരൻസും ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് ആഗ്രഹിക്കുന്ന സാധനം കൊടുക്കാം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുക, ഇതൊക്കെ ഒന്നി കൊടുക്കില്ല എന്നുള്ളത് തീർച്ചയാക്കുക. നോ എന്ന് പറയുന്നത് നോ തന്നെയാണ്. അത് മേ ബി ആവുമ്പോഴത്തേക്കാണ് എന്താണ് നാളെ കുട്ടികൾ ആ ലിമിറ്റ് പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ രക്ഷകർത്താക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള അടി പറ്റിച്ച് കൊടുത്തതുകൊണ്ട് വളരെ ചെറിയ കുഞ്ഞുങ്ങളെ അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇൻഫൻസ് ആയിരിക്കുമ്പോൾ അവർക്ക് ആ അടിയുടെ രീതി അറിയില്ല, മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർക്ക് ശിക്ഷ എന്താണെന്ന് തിരിച്ചറിയുന്ന പ്രായം വരുമ്പോഴത്തേക്കും ഒരു പക്ഷേ എന്തിനാണ് നിനക്ക് നീ ശിക്ഷിക്കപ്പെട്ടത് എന്നുള്ള ഒരു കാരണവും കൂടെ പറഞ്ഞു കൊടുത്ത് വേണം ചെയ്യാൻ. ഇല്ലാന്നുണ്ടാന്നുണ്ടെങ്കിൽ ആ കുട്ടി ആ അടിയുടെ വേദന മാത്രമേ ഓർമ്മയിരിക്കുകയുള്ളൂ, കാരണം അറിയാതെ എന്നെ ശിക്ഷിച്ചു എന്ന് പറയുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നു. പിന്നെ ഈ ശിക്ഷയുടെ വേറൊരു രീതിയുണ്ട്, സയൻറ്റിഫിക്കലി പറഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ നല്ല ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ റിവാർഡ് ചെയ്യുമ്പോൾ അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആണ്. പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലയിടത്തും കണ്ടിട്ടുണ്ട്, നമ്മൾ പബ്ലിക്കായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഈ മോൾസിലും ഷോപ്സിലൊക്കെ പോകുമ്പോൾ ചില കുട്ടികൾ നിലത്ത് കിടന്ന് ഉരുണ്ട് കളിക്കുക, കരഞ്ഞ് നില വിളിച്ച്, അപ്പോൾ പേരൻസ് ഒരുപാട് എന്തോ ഇഷ്ടപ്പെട്ട സാധനം വേണം അതിന് വേണ്ടിയിട്ടാണ്. അവസാനം അവിടെ കിടന്ന് ബഹളമുണ്ട്. ആദ്യം ചെറിയ രീതിയിൽ കരയും, ആ അച്ഛനും പറയും ഇല്ല 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 എന്ന് പറയും, തരില്ല ഇപ്പോൾ വാങ്ങണ്ട എന്നൊക്കെ പറയും. ആ കുട്ടി വീണ്ടും വീണ്ടും പുഷ് ചെയ്ത് അതൊരു വലിയ ബഹളമാക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പേരൻസ് വിൽ ഗിവ് അപ്പ്, പറയും എന്തെങ്കിലും ആയിക്കോട്ടെ ആ സാധനം മേടിച്ചു കൊടുക്കും. കുട്ടിയിലേക്ക് എന്താണ് മെസ്സേജ് പോയിരിക്കുന്നത്? ഞാൻ ഇത്രയും ബഹളം കാണിച്ചാൽ എനിക്ക് ഞാൻ കരഞ്ഞ സാധനം എനിക്ക് കിട്ടും എന്നുള്ളത്. അത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് തന്നെയാണ് കുട്ടി വളരുമ്പോഴും കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പേരൻസ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും എവിടെ തുടങ്ങണം എന്നുള്ളത്, ഏറ്റവും കുഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ തൊട്ട് നമ്മുടെ പേരൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ തൊട്ട് നമ്മൾ അവെയറാവുകയാണ്. അപ്പോൾ ഈ പണിഷ്മെൻറ്റ് ഒരു ഏറ്റവും ലാസ്റ്റ് റിസോർട്ടേ ആവുള്ളൂ, അത് അളവിനോട് വേണ്ടിയിട്ടേ ആകാവുള്ളൂ, അത് കാരണത്തോടു കൂടിയേ ആകാവുള്ളൂ. അല്ലാത്ത ശിക്ഷണം ഒരു വിധത്തിലും പോസിറ്റീവായിട്ട് വരികയോ ആ കുട്ടിക്ക് ഗുണം ചെയ്യുകയോ ചെയ്യില്ല. എന്നും പറഞ്ഞ് വിട്ട് കളയണമെന്നല്ല, എന്ത് ചെയ്താലും കണ്ണടച്ചിരിക്കുന്നതും അതും നല്ല രീതിയല്ല. പക്ഷെ ശിക്ഷിക്കുമ്പോൾ എന്തിനാണ് ശിക്ഷിക്കപ്പെട്ടത് എന്നുള്ളതും കാരണത്തോടു കൂടിയിട്ടും കാര്യത്തോടു കൂടിയും ആ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം നിങ്ങൾ ശിക്ഷിക്കുക എന്നുള്ളത്.